മലയാളി മനസ്സുകളിൽ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത ഭൂമി തർക്കത്തെ സംബന്ധിച്ച കൂടിയൊഴിപ്പിക്കാനെത്തിയ പോലീസുകാർക്ക് മുന്നിൽ തീ കൊളുത്തി മരണമടഞ്ഞ രാജൻ അമ്പിളി ദമ്പതികളെ. ഇപ്പോഴും അവരുടെ വേർപാടിന്റെ വേദന മാറിയിട്ടുമില്ല. ഇരുവരുടെയും ദാരുണ്യാന്ത്യമായിരുന്നു എന്ന മാത്രമല്ല, കേരള മനസാക്ഷിയെ ഒന്നാകെ പിടിച്ചുലർത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. ഇരുവരും മരണപ്പെട്ടതിന്റെ കനൽ ഉള്ളിൽ നിന്ന് കേടുന്നതിന് മുൻപേ തന്നെ മാതാപിതാക്കളുടെ മൃതദേഹമടക്കാൻ ചെയ്യാൻ സ്വന്തം മകൻ കുഴിയെടുക്കേണ്ടി വന്നുവെന്നത് ഉള്ളു നീറുന്ന കാഴ്ചയും തന്നെയാണ്. നിങ്ങൾ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്, ഇനി അടക്കം ചെയ്യാനും കഴിയില്ലെന്നോ? അച്ഛനെ അടക്കം ചെയ്യാൻ കുഴിവെട്ടുന്ന നിസ്സഹായനായ ആ ബാലന്റെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം പതറിപ്പോവാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അവിടെ കൂട്ടം കൂടി നിന്ന ആൾക്കൂട്ടം അത്രയും ഈ ബാലന്റെ ചോദ്യത്തിന് മുന്നിൽ തറച്ചുപോയി. 2020 ഡിസംബർ 22 നെയ്യാറ്റിൻകരയിൽ ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസുകാരെത്തിയവർക്ക് മുന്നിൽ രാജനും അമ്പിളിയും ദമ്പതികൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. മരണം തടയാൻ പോലീസുകാരേറെ ശ്രമിച്ചിട്ടും ശ്രമം കണ്ടില്ല എന്ന് മാത്രമല്ല, അമ്പിളിക്കും രാജനും ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അച്ഛനും അമ്മയും പോയ സങ്കടങ്ങൾ മാത്രം ബാക്കിക്കൊണ്ട് ഇപ്പോൾ അവരുടെ മക്കൾ രാഹുലും രഞ്ജിത്തും ജീവിച്ചിരിക്കുകയാണ്. തർക്കങ്ങളൊന്നുമില്ലാത്ത ലോകത്തേക്ക് എന്നേക്കുമായാണ് ഇവരുടെ മാതാപിതാക്കൾ യാത്രയായിരിക്കുന്നത്. ഇനി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ വിധിയെ പഴിചാരുകയാണ് ഈ രണ്ടു മക്കളും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം ഇരുവർക്കും അച്ഛനും അമ്മയും ബലിയിടാനാകേണ്ടി വന്ന അതേ മണ്ണിൽ തന്നെ ഒരു വീടെന്ന സ്വപ്നവും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രാജന്റെയും അമ്പിളിയുടെയും എക്കാലത്തെയും വലിയൊരു സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള നല്ലൊരു വലിയ വീട് എന്നത്. എന്നാൽ ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപേ അവർ മടങ്ങിയിരിക്കുകയാണ്. വീട് നിർമ്മിക്കുന്നതിനായി തുക അനുവദിച്ചെങ്കിലും ഉടമസ്ഥാവകാശം കാരണം തർക്കങ്ങളെ തുടർന്നാണ് വീട് നിർമ്മിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഫിലോകാലിയ എന്ന സന്നദ്ധ സംഘടന ഇവർക്കായി ഇപ്പോൾ പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിൽ രാഹുലും രഞ്ജിത്തും മുത്തശ്ശി തുളസിയും ചേർന്ന് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തു. ഫിലോകാലിയ ട്രസ്റ്റ് ചെയർമാൻ മാരിയോ ജോസഫ്, ട്രസ്റ്റ് ഫൗണ്ടർ ജിജി മാരിയോ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിത എന്നിവരായിരുന്നു വീടിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. രാഹുലിന് സഹകരണ സംഘത്തിൽ കൺസ്യൂമർ സ്റ്റോറിൽ സർക്കാർ ജോലി ഇതിനോടകം നൽകുകയും ചെയ്തിരുന്നു. മുത്തശ്ശി തുളസിയോടൊപ്പമാണ് മക്കൾ ഇരുവരും കഴിഞ്ഞു പോരുന്നത്. ഫിലോകാലിയ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ ഈ പുത്തൻ വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസമാക്കിയിരിക്കുന്നത്. അവകാശവാദ തർക്കം നിലനിൽക്കുന്ന ഭൂമിയായതിനാൽ പുതിയ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇരുവർക്കും ഇതുവരെ ലഭിക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ ഭൂമിയുടെ അവകാശ തർക്കം നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ള വിഷയം തന്നെയാണ്. എന്നാൽ ഇവർക്ക് സുരക്ഷിതമായൊരു വീട് എന്നുള്ള സ്വപ്നം സഫലമാക്കുമ്പോൾ അച്ഛനും അമ്മയും നഷ്ടമായ വേദനയാണ്. കരുത്താലും വിശ്വാസത്തിലും ഫിലോകാലിയ ട്രസ്റ്റിനും ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് ഇവർ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഉള്ളു നീറുന്ന അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾക്കൊപ്പം സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.